ഇന്ത്യ സമാനതകളില്ലാത്ത നേട്ടങ്ങളിലേക്ക് കൂടുതൽ അടുക്കുകയാണ്. ശത്രുരാജ്യങ്ങളെ നിലംപരിശാക്കാൻ, വൻ ശക്തികൾക്കൊപ്പമെത്താൻ, അല്ലെങ്കിൽ ഒരുപടി മുന്നിൽ നിൽക്കാൻ ഇന്ത്യ ബൃഹത് പ്രയാണത്തിലാണ്. നമസ്കാരം, ഈനാട് മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ത്യൻ സേനയുടെ മാറ്റ് കൂട്ടാൻ ഒന്നും രണ്ടുമല്ല, 97 തേജസ് യുദ്ധവിമാനങ്ങൾ ഉടനെത്തും. യുദ്ധവിമാനങ്ങൾ മാത്രമല്ല, കൂറ്റൻ പീരങ്കികളും പ്രചണ്ഡ് ഹെലികോപ്റ്ററുകളും എത്തും. 156 ഹെലികോപ്റ്ററുകളാണ് എത്തുക. ഇന്ത്യ തദ്ദേശീയമായി നടത്തുന്ന വമ്പൻ പ്രതിരോധ ഇടപാടാണ് ഇത് എന്ന കാര്യത്തിൽ തർക്കമില്ല. 2.23 ലക്ഷം കോടിയാണ് ഇതിന് ചിലവ് കണക്കാക്കിയിരിക്കുന്നത്. സേനയുടെ കരുത്ത് കൂട്ടാൻ ഇന്ത്യ രണ്ടും കൽപ്പിച്ചിരിക്കുകയാണ് എന്ന് തന്നെ പറയാം. കഴിഞ്ഞ ഒരു 5 വർഷത്തിനിടെ ഇന്ത്യ പ്രതിരോധ രംഗത്ത് ഉണ്ടാക്കിയിരിക്കുന്നത് മികച്ച നേട്ടം തന്നെയാണ്. പ്രതിരോധ നിർമ്മാണ മേഖലയിൽ വലിയ പ്രാധാന്യവും ശ്രദ്ധയുമാണ് ഇന്ത്യ നൽകിയിരിക്കുന്നത് എന്നതാണ് എടുത്തു പറയേണ്ടത്. സ്വാശ്രയത്വം ഉറപ്പാക്കുന്നതിനായിട്ട് നമ്മുടെ രാജ്യം ഒരുപാട് നടപടികൾ കൈക്കൊള്ളുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ തന്നെ എടുത്തു പറയേണ്ട കാര്യം, തേജസ് ലൈറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റ്, ഹെലികോപ്റ്ററുകൾ, പോർ കപ്പലുകൾ, ടാങ്കുകൾ, പീരങ്കി തോക്കുകൾ, മിസൈലുകൾ, റോക്കറ്റുകൾ, പലതരം സൈനിക വാഹനങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള ആയുധങ്ങളുടെയും വിവിധ സംവിധാനങ്ങളുടെയും ഒരു വലിയ റാഫ്റ്റ് തന്നെ ഇന്ത്യ നിർമ്മിക്കുന്നുണ്ട്. തദ്ദേശീയ നിർമ്മിതികൾക്ക് വലിയ രീതിയിലുള്ള പ്രോത്സാഹനമാണ് നമ്മുടെ രാജ്യം നൽകി വരുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആയുധങ്ങളും സജ്ജീകരണങ്ങളും സ്വന്തമാക്കാനായിട്ട് 98% ഓർഡറുകളും ആഭ്യന്തര വ്യവസായ സ്ഥാപനങ്ങൾക്കാണ് നൽകിയിരിക്കുന്നത്. ആത്മനിർഭർ പദ്ധതിക്ക് കൂടുതൽ കരുത്തും അതുപോലെ കുതിപ്പും നൽകുന്നതാണ് ഈ നീക്കം എന്നത് വ്യക്തമാണ്. എന്തായാലും നിലവിലെ പദ്ധതി പ്രകാരം കപ്പൽ വേധ മിസൈലുകൾ അതുപോലെ തന്നെ ടോവ്ഡ് പീരങ്കികൾ എന്നിവയും ഉൾപ്പെടുന്നുണ്ട്. തേജസ് വിമാനങ്ങളും പ്രചണ്ഡ് കോപ്റ്ററുകളും നിർമ്മിക്കുന്നത് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ആണ്. ഇതിൽ തന്നെ തേജസ് പ്രചണ്ഡ് ഹെലികോപ്റ്റർ ഇടപാട് മാത്രം 1.1 ലക്ഷം കോടി രൂപയാണ്. ഡിഫൻസ് അക്വിസിഷൻ കൗൺസിലിന്റെ തീരുമാനം വളരെ വലിയ രീതിയിൽ തന്നെ നമ്മുടെ രാജ്യത്തെ നേട്ടങ്ങളിലേക്ക് എത്തിക്കും എന്നത് ാണ് ഈ ഇടപാടിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്നതെല്ലാം തന്നെ ആയുധ വിപണിയിലെ അല്ലെങ്കിൽ പോർക്കളത്തിലെ അധികാരന്മാരെ തന്നെയാണ്. തേജസ് MK-1A നോക്കുകയാണെങ്കിൽ ധാരാളം പ്രത്യേകതകൾ ഇതിനുണ്ട്. HALന്റെ 4ാം തലമുറ യുദ്ധവിമാനം എന്ന ഖ്യാതിയുണ്ട്. ഇലക്ട്രോണിക് സ്കാനിംഗ് അറേ റഡാറും ഇലക്ട്രോണിക് വാർഫെയർ സ്യൂട്ടുമുണ്ട്. അതുപോലെ തന്നെ ഇരട്ട എഞ്ചിനോടെയാണ് പ്രചണ്ഡ് കോപ്റ്റർ വരുന്നത്. ഒരു ഇരട്ടച്ചങ്കൻ തന്നെയാണ് പ്രചണ്ഡ് കോപ്റ്റർ. Sukhoi SU-30 വിമാനത്തിലേക്ക് വരികയാണെങ്കിൽ ഇന്ത്യൻ റഡാറുകളും ഏവിയോണിക്സും സബ്സിസ്റ്റങ്ങളും ഒക്കെ ഇതിലുണ്ടാകും. നാവികസേനയ്ക്ക് ഭാരം കുറഞ്ഞ മധ്യദൂര കപ്പൽവേധ മിസൈലുകൾ ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ടാങ്കുകളും കവചിത കാരിയറുകളും ഒക്കെ നശിപ്പിക്കുന്ന Type 2, Type 3 വെടിക്കോപ്പുകൾ ഇതെല്ലാം ഇതിലുണ്ട്. സേവന നികുതി ഒഴിവാക്കി എല്ലാം തദ്ദേശീയമായി തന്നെ നടപ്പിലാക്കാനാണ് ഇന്ത്യ കോപ്പ് കൂട്ടുന്നത്. ഇന്ത്യൻ പ്രതിരോധ മേഖലയിലെ പരിഷ്കാരങ്ങളെല്ലാം തന്നെ ഫലം കാണുന്ന സ്ഥിതിവിശേഷമാണ് ഇപ്പോഴുള്ളത്. ഇന്ത്യൻ പ്രതിരോധ ഉൽപ്പാദനം 1 ലക്ഷം കോടി രൂപ കവിഞ്ഞിരിക്കുകയാണ്. പ്രതിരോധ മേഖലയിലെ ഇന്ത്യയിലെ ആഭ്യന്തര ഉൽപ്പാദനത്തിൽ വൻ വളർച്ചയെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പ്രതിരോധ മന്ത്രാലയത്തിന്റെ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ 2022-23 സാമ്പത്തിക വർഷത്തിൽ 1 ലക്ഷം കോടി രൂപയിലധികമാണ് ആഭ്യന്തര പ്രതിരോധ വ്യവസായ മേഖലയിലെ ഉൽപ്പാദനം. ഇത് വലിയ നേട്ടം തന്നെയാണ്. ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതിയും ഉയർന്നു എന്നതാണ് പ്രധാനപ്പെട്ട വസ്തുത. പീരങ്കി തോക്കുകൾ, റഷ്യയുടെ സംയുക്ത സംരംഭത്തിൽ നിർമ്മിച്ച ബ്രഹ്മോസ് മിസൈലുകൾ, റഡാറുകൾ, കവചിത വാഹനങ്ങൾ, റോക്കറ്റുകൾ, ലോഞ്ചറുകൾ, മറ്റുപകരണങ്ങൾ എന്നിവയെല്ലാം നമ്മുടെ രാജ്യം കയറ്റുമതി ചെയ്യുന്നുണ്ട്. 2024-25 പ്രതിരോധ ഉൽപ്പാദനത്തിൽ 1,75,000 ലക്ഷം കോടി രൂപയുടെ വിറ്റുവരവാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത്. അപ്പോൾ ഇന്ത്യയുടെ പ്ലാനുകളും നീക്കങ്ങളും ഒക്കെ വലിയ ആഴത്തിലുള്ളതാണ്, വലിയ വ്യാപ്തിയിലുള്ളതാണ്. എല്ലാം നമ്മുടെ രാജ്യത്തെ ഏറ്റവും ഉന്നതിയിലേക്ക് എത്തിക്കുക എന്ന ഒരു ഒറ്റ ലക്ഷ്യത്തിന് പിന്നിലാണ്. ന്യൂസ് ഡെസ്ക്, ഈനാട് മലയാളം.